109-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പാടിയത്, വായിച്ചത്. ആ സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗങ്ങൾ താഴോട്ട് പാടി വന്നപ്പോൾ എനിക്ക് തോന്നി അതിലെ പല വാക്കുകളും വാചകങ്ങളും ചേർന്ന് വായിക്കുവാൻ തന്നെ ഒരു ബുദ്ധിമുട്ട് പോലെ ചിലർക്ക് അനുഭവപ്പെട്ടു. എനിക്കറിയാം, സത്യം പറഞ്ഞേ ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ലയോ പല വാക്യങ്ങളും വായിച്ചപ്പോ? ഉണ്ടെന്ന് ചില തലങ്ങളൊക്കെ പൊലിയുന്നുണ്ട്, കൃതികളൊക്കെ പൊങ്ങുന്നുണ്ടല്ലേ. സങ്കീർത്തനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ കൂട്ടത്തില് ഇംപ്ലിക്കേറ്ററി സോങ്സ് അല്ലെങ്കിൽ ശാപ സങ്കീർത്തനങ്ങൾ എന്ന തലക്കെട്ടിൽ നമുക്ക് പല സങ്കീർത്തനങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏതാണ്ട് 17 സങ്കീർത്തനങ്ങളിൽ ഇങ്ങനെയുള്ള ശത്രുക്കൾക്ക് വരുന്ന ശാപകരമായ അനുഭവങ്ങളെ സങ്കീർത്തനക്കാരൻ പറയുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും അധികം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കാണുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ 109-ാമത്തെ സങ്കീർത്തനം. നമുക്കറിയാം 137-ാം സങ്കീർത്തനം അങ്ങനെയുള്ള ഒരു സങ്കീർത്തനമാണ്. 35-ാം സങ്കീർത്തനത്തിലും 69-ാം സങ്കീർത്തനത്തിലും അങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പഴയ നിയമ ഭക്തന്റെ ഹൃദയാന്തർഭാഗത്ത് ഉയർന്നു വന്ന ചിന്തകൾ താനൊരു ഗാനമായി രചിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പാടുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ പകർച്ച ഒരു പക്ഷേ വരും തലമുറയ്ക്ക് സംശയാസ്പദമായ ചിന്തകൾ അവന്റെ അകത്തു കൊടുക്കുമെങ്കിലും ഇത് മറച്ചു വയ്ക്കുവാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നിയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഈ സങ്കീർത്തനവും ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി അതിന്റെ മറുവശം നമ്മൾ ചിന്തിച്ചാൽ ഇതിലെ പല വാക്യങ്ങളും വായിച്ചപ്പോൾ നമുക്കൊരല്പം പ്രയാസം തോന്നിയെങ്കിലും ഇത്രയും ആഴത്തിലല്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ ചിലപ്പോഴെങ്കിലും ചിലരെ കുറിച്ചെങ്കിലും നമ്മുടെ അകത്ത് ചിന്ത വന്നിട്ടില്ലെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലം ഇവിടെ ഉണ്ട്? എന്റെ ചോദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണം ഒരിക്കൽ പോലും എന്റെ ഹൃദയത്തിനകത്ത് വന്നിട്ടില്ലെന്ന് നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ മറ്റുള്ളവരിൽ നിന്ന് പീഡകൾ അനുഭവിക്കുമ്പോൾ, പരിഹാസങ്ങൾ അനുഭവിക്കുമ്പോൾ, നിന്ദകൾ അനുഭവിക്കുമ്പോൾ, തിക്താനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഏത് മനുഷ്യന്റെയും ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് തനിക്ക് വിരോധമായി നിൽക്കുന്ന ആളുകൾക്ക് ദൈവം പ്രതികാരം ചെയ്യണമെന്ന് അല്ലെങ്കിൽ ന്യായമായി ദൈവം അവരെ ശിക്ഷിക്കണമെന്ന്. ആ ഒരു ചിന്ത മാത്രമേ സങ്കീർത്തനക്കാരന്റെയും അകത്ത് വന്നിട്ടുള്ളൂ. പിന്നെ വാക്കുകളുടെ പ്രയോഗത്തിൽ ഒരല്പം കഠിനത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സങ്കീർത്തനത്തെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അതിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ദ സാമിസ്റ്റ് ഈസ് എക്സ്പോസിംഗ് ഹിസ് ഇന്നസെൻസ് ആൻഡ് ദ ഇനിക്വിറ്റി ഓഫ് ഹിസ് ഫോഴ്സ് തന്റെ ജീവിതത്തിന്റെ നിരപരാധിത്വവും അതേസമയത്ത് തന്റെ എതിരാളികളുടെ അഗത്യവുമാണ് ആദ്യത്തെ 5 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. 6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ഡേവിഡ്സ് ഇംപ്ലിക്കേഷൻ അബൌട്ട് ഹിസ് എനിമീസ് തന്റെ ശത്രുക്കൾക്ക് വന്ന് സംഭവിക്കുവാൻ താൻ ആഗ്രഹിക്കുന്ന ദോഷകരമായ ശാപകരമായ അനുഭവങ്ങളെ കുറിച്ച് താൻ പറയുന്നത്. 21 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഡേവിഡ്സ് റിക്വസ്റ്റ് ഫോർ എ റിലീഫ് ഇൻ ഹിസ് പേഴ്സണൽ ലൈഫ് ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് 2 വേഴ്സസ് ഓഫ് ദ
Psalm says about David's promise for praise. ദൈവത്തെ പിന്നെയും സ്തുതിക്കുവാനുള്ള ഒരു ഒരു സമർപ്പണം ദാവീദിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ സങ്കീർത്തനം തുടങ്ങുന്ന വാക്യം വളരെ സന്തോഷകരമാണ്. തനിങ്ങനെയാണല്ലോ തുടങ്ങുന്നത്, എന്റെ പുകഴ്ചയായ ദൈവമേ മൗനമായിരിക്കരുതേ. Hold not thy peace, O God of my praise. ഇതുവരെ ദൈവസന്നിധിയിൽ ദൈവമക്കളെ ആ വാക്യം, ചെറിയ ഒരു വാക്യം, ദൈവത്തെ പല നിലകളിൽ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ദൈവത്തെ ദൈവഭക്തന്മാർ അനുഭവിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ സങ്കേതമായി, ബലമായി, കോട്ടയായി, ആശ്രയമായി ഒക്കെ ആളുകൾ ദൈവത്തെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഓ ഗോഡ് ഓഫ് മൈ പ്രൈസ്, എന്റെ പുകഴ്ചയായ, അല്ലെങ്കിൽ എന്റെ സ്തുതിയായ, എന്റെ ആരാധനയായ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഈ ആലയത്തിൽ ഇരിക്കുന്ന നമുക്ക് ഇന്ന് വകൾ ധൈര്യത്തോടുകൂടെ പറയുവാൻ കഴിയുകയില്ലയോ, യെസ് മൈ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് മൈ പ്രൈസ്, എന്റെ പുകഴ്ചയുടെ ദൈവത്തെയാണ് ഈ ആലയത്തിൽ ഇന്ന് വകൾ ഞാൻ ആരാധിക്കുന്നതെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം കൊടുത്താ. Yes, he is the God of our praise. നമ്മുടെ പുകഴ്ചയുടെ ദൈവം, നമ്മുടെ പുകഴ്ചയുടെ ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ സഭായോഗ്യങ്ങളിൽ നമ്മുടെ ആരാധന ദൈവത്തിനുള്ള സ്തുതി ഒരു അല്പസമയത്തേക്ക് മാത്രം ഒതുക്കുന്ന നമ്മുടെ മനോഭാവം മാറിയിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ ദൈവമക്കളെ നമുക്ക് കഴിയണം. പലപ്പോഴും ദൈവത്തിനുള്ള സ്തുതി അതരത്തിൽ നറ്റുപോകുമ്പോഴാണ് അരുതാത്തത് പലതും നമ്മുടെ നാവിന്റെ മേൽ കടന്നു വരുന്നതെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. അതരത്തിൽ എപ്പോഴും സ്തുതി കാക്കുന്നവന്റെ നാവ് ദൈവസന്നിധിയിൽ എപ്പോഴും സുരക്ഷിതമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ നമ്മുടെ പുകഴ്ചയായ ദൈവത്തെ പുകഴ്ചയായ ദൈവമേ ദൈവം മൗനമായിരിക്കരുതേ. യെസ്, ദൈവം മൗനമായിരിക്കയില്ല. പലപ്പോഴും നാം ആണ് മൗനമായിരിക്കുന്നത്. നമ്മുടെ മൗനമൊക്കെ വെളിഞ്ഞിട്ട് ഇന്ന് പകൽ നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് കഴിയട്ടെ. എന്നിട്ട് നമുക്കറിയാം ആറ് മുതലുള്ള വാക്യങ്ങളിലാണ് ഇംപ്ലിക്കേഷൻസ്, ദ കേഴ്സസ്, ശാപഗ്രസ്തമായ അനുഭവങ്ങളൊക്കെ താൻ പറയുകയാണ്. പുതിയ നിയമവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനത്തിന്റെ പ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പ്രായോഗികം ആക്കുവാൻ ആഗ്രഹിക്കാത്തതും വചനം നമ്മെ അനുശാസിക്കാത്തതുമാണ്. രണ്ടു വശങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയപരിമിതികളിൽ ഒരു ഒരു കാര്യമെങ്കിലും പറയാൻ ഞാൻ ശ്രമിക്കും. ഞാൻ ചോദിക്കുന്നത് മക്കളെ, ഈ ശാപകരമായ അനുഭവങ്ങൾ പുതിയ നിയമത്തിലുണ്ടോ? Is there curse or the experience of curse in the New Testament? ദൈവത്തിന്റെ വചനത്തില് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ അനുഗ്രഹവും ശാപവും ഇങ്ങനെ രണ്ട് ധാരയായിട്ടിങ്ങനെ ഒഴുകിയിറങ്ങുകയാണ്. എന്നിട്ട് പറയുകയാണ്, അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുക, നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. എന്നാൽ പുതിയ നിയമത്തില് ശാപത്തെക്കുറിച്ച് അധിക പ്രതിപാദ്യമില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നതുകൊണ്ട്, നമ്മുടെ ശാപങ്ങളെല്ലാം നമ്മുടെ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മൾ ശാപഗ്രസ്തരല്ലാതെ അനുഗ്രഹീതരിൽ നിന്ന് പകൽക്കാലം പറയുവാനായിട്ട് കഴിയുന്നത്. ദൈവക്കളെ, നമുക്ക് നമ്മുടെ മുകളിൽ ശാപം ഇല്ലാതിരുന്നിട്ടല്ല. There were the curses of the law because of our disobedience. നമ്മുടെ അനുസരണക്കാരുടെ ശാപം നമ്മുടെ
our curses were taken away. Nammude shabangalellam eduthu maattappettu stotram aasthanathu anugrahitha ennulla naamam namukku thanna nammude karthaavinu innu pagalkaala nammal mahathvam kodukkanam. Yes. എന്നാൽ പുതിയ നിയമത്തിലെ ചുരുക്ക ചില ഭാഗങ്ങൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുമ്പോൾ തന്നെ ശാപഗ്രസ്തമായ അവസ്ഥകളുടെ ഭാഗം പ്രാപിക്കുവാൻ കാരണമായ ദൈവവചനം പറയുന്നുണ്ട്. ഒന്നാമത് ഒന്ന് കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ 22 വാക്യം ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 16 വേഴ്സ് 22. അവരോട് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവരും ക്ഷമിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. ആ പ്രയോഗം ഗ്രീക്കിൽ നിന്ന് അതുപോലെ ഈ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുകയാണ്, ലെറ്റ് ഹിം ബി അനാത്തമ മാറാനാഥ, അനാത്തമ മാറാനാഥ. എല്ലാ ഇംഗ്ലീഷിൽ വേർഷനിലും അങ്ങനെ ആകണമെന്നില്ല. ഇത് ഗ്രീക്കിൽ അതുപോലെയുള്ള ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അനാത്തമ, ലെറ്റ് ഹിം ബി കേഴ്സ് ആൻഡ് മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അനാത്തമ മാറാനാഥ, ചിൽഡ്രൻ മൈ ഹോം. ഓക്കെ, അനാത്തമ മീൻസ് അനാത്തമ. Let him be cursed. Then, Maranatha. Eh? Okay, don't forget it. ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും എങ്ങനെയുള്ളവനാ? ശമിക്കപ്പെട്ടവനാ. നമ്മൾ ആ ഗണത്തിലല്ലാത്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് പറയാൻ കഴിയുമോ, ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന്? ആത്മാർത്ഥമായി സഹോദരായി നമുക്ക് പറയാമോ, എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നതെന്ന്? ഏ, ഒത്തിരി സ്നേഹിക്കുന്നതെന്ന്. ഏ, ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന്, എന്റെ ജീവൻ നിനക്ക് വേണ്ടി വെച്ചു തരുമെന്നൊക്കെ ഭീമ പറഞ്ഞ പത്രോസിനോട് പോലും കർത്താവിന് ചോദിക്കേണ്ടി വന്നു. പത്രോസെ, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവയിലധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ് ഉവ് എന്ന് പറഞ്ഞ് ഒളിച്ചുകളി നടത്തിയ പത്രോസിനോട് ആവർത്തിച്ച് മൂന്നാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ അവൻ അടിമതറിയിട്ട് പറയുകയാണ്, കർത്താവ് നീ അറിയുന്നു ഇതിനകത്തും ചില ജീവിതങ്ങളോട് വിരൽ ചൂണ്ടി ആവർത്തിച്ച് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഉയർത്തിയാൽ അടിമതറി